ഹേ അമിഗോസ്, എല്ലാ ആൺകുട്ടികൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു ഷാർപ്പ് ജോ ലൈൻ എന്ന് പറയുന്നത്. ബിക്കോസ് അത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ലുക്ക് നൽകും. നോ ഡൗട്ട്, ഈ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവരെ നോക്കിയാൽ മനസ്സിലാവും മിക്ക ആളുകളും ഷാർപ്പ് ജോ ലൈൻ ഉള്ളവരായിരിക്കും. പക്ഷേ നോർമലി നോക്കുകയാണെങ്കിൽ നമ്മളിൽ കൂടുതൽ ആളുകൾക്കും ഷാർപ്പ് ജോ ലൈൻ ഉണ്ടാവില്ല. അതിന് കാരണം പലതാണ്, നമ്മുടെ ഡയറ്റ്, ജനറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ എക്സെട്ര. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജോ ലൈൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഗിഗാചാടിൻ്റെ മാറി ഒന്നും ആവാനായിട്ട് കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ജനറ്റിക്സ് ഇസ് എ ബിഗ് ബിഗ് ഫാക്ടർ, ബട്ട് എന്നാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ വൺ, ബോഡി ഫാറ്റ്. നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണെങ്കിൽ, അതായത് എബവ് 20% ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ജോ ലൈൻ ഉണ്ടാവില്ല. ആക്ച്വലി നിങ്ങളുടെ റിയൽ ജോ ലൈൻ ശരിക്കും വിസിബിൾ ആകില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മളുടെ ഫേസിലൊക്കെ ഒരുപാട് ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആവുകയും അത് നമ്മളുടെ ഫേസിന് ഒരു റൗണ്ടായിട്ടുള്ള ഒരു ബാഗി ആയിട്ടുള്ള ഷേപ്പ് നൽകും. ഫേസ് മാത്രമല്ല നമ്മളുടെ ഓവറോൾ ബോഡി തന്നെ കാണാനായിട്ട് നന്നായിരിക്കില്ല. ആൻഡ് ആൾസോ ഡബിൾ ചിന്നിനും അത് കാരണമാകും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബോഡി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു 10-15% ഒക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ഫേസിലെ ഫാറ്റ് മാത്രം കുറയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, ഓവറോൾ ബോഡിയുടെ ഫാറ്റാണ് കുറയുക. ഇങ്ങനെ ബോഡി ഫാറ്റ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ജോലൈനിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് തന്നെ കാണാനായിട്ട് സാധിക്കും. സോ ബോഡി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഒരു കലോറിക് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ആൻഡ് നന്നായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാർഡിയോ വർക്കൗട്ടും ചെയ്യുക. പിന്നെ ജനറ്റിക്സ് എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടിയുണ്ട്. ചിലർക്ക് ജനറ്റിക്കലി നല്ല ജോലൈൻ ഉണ്ടായിരിക്കും, ആൻഡ് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ജനറ്റിക്കലി ഷാർപ്പായിട്ടുള്ള ജോലൈൻ ഇല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടങ് പോസ്റ്ററാണ്. നോർമലി നമ്മളുടെ നാക്ക് വായുടെ അടിയിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്, ബട്ട് അതല്ല പ്രോപ്പറായിട്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നത്. മ്യൂയിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, പല ആളുകളും കേട്ട് കാണും. ഇത് ഡോക്ടർ ജോൺ മ്യൂ ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളുടെ നാക്ക് വായുടെ മുകൾ ഭാഗത്തേക്ക് ആ റൂഫിലേക്ക് പ്രസ് ചെയ്ത് വെക്കണം. നാക്കിൻ്റെ ടിപ്പ് മാത്രമല്ല എൻറ്റയർ ടങ് നമ്മളങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ജോലൈൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇത് പെട്ടെന്ന് റിസൾട്ട് തരുന്നൊരു സംഭവം അല്ല കേട്ടോ. നമ്മൾ കുറേ കാലം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കാണാനായിട്ട് പറ്റുക. പിന്നെ ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ബട്ട് എന്നാലും റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ മൗത്ത് ബ്രീതിങ് അഥവാ വായിലൂടെ ശ്വാസം എടുക്കുന്നതും നല്ലതല്ല. എപ്പോഴും മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കാം, എസ്പെഷ്യലി രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ. നമ്പർ 3, ജോലൈൻ എക്സസൈസസ്. ജോലൈൻ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജോലൈൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ബാക്കിയുള്ള ബോഡി പാർട്സിന് വർക്കൗട്ട് ചെയ്യാറില്ലേ, അങ്ങനെ ആ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാറില്ലേ, അതേപോലെ നമ്മളുടെ ജോലൈൻ മസിൽസും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ജോലൈൻ എക്സസൈസസ് ചെയ്താൽ മതി. ബട്ട് ഇത് നമ്മളുടെ ജോലൈനിൻ്റെ 2 കോർണറിലുള്ള പാർട്ട് മാത്രമാണ്, അഥവാ ആ കോർണറിലുള്ള മസിൽസിൻ്റെ മാത്രമാണ് ട്രെയിൻ ചെയ്യുക, അല്ലാതെ എൻറ്റയർ ജോ ലൈൻ അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽസ് കിട്ടും. ഇനി പ്ലേ സ്റ്റോറിലും അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതും യൂസ് ചെയ്യാം. സോ റെഗുലറായിട്ട് ജോ ലൈൻ എക്സസൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പോഴത്തെ നമ്മളുടെ ബാഡ് ലൈഫ് സ്റ്റൈൽ ഈ പ്രോസസ്ഡ് ഫുഡാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാറ്, ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ്. ആൻഡ് അത് നമ്മളുടെ ജോലൈനിനെ വീക്ക് ആക്കാനായിട്ട് കാരണമാകുന്നു. നമ്മളുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ വളരെ ഹാർഡ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. സോ അവരുടെ ജോലൈൻ മസിൽസൊക്കെ വെൽ ഡെവലപ്ഡ് ആയിരുന്നു, വെൽ ഡിഫൈൻഡ് ആയിരുന്നു. സോ ഹാർഡ് ആയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കുക. ആൻഡ് പിന്നെ ചെയ്യാവുന്നൊരു കാര്യം റെഗുലറായിട്ട് ച്യൂയിങ്ങം കഴിക്കുക എന്നുള്ളതാണ്. അതും നല്ലതാണ്, ബട്ട് ഓവറായിട്ട് കഴിക്കരുത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ദെൻ ഓൺലൈനിൽ ജോലൈൻ എക്സസൈസർ കിട്ടും, വേണമെങ്കിൽ അതും ഒന്ന് യൂസ് ചെയ്യാം. സോ നല്ലൊരു ജോലൈൻ കിട്ടാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നൊരു കാര്യം പറയട്ടെ, ഈ ജോലൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് റിസൾട്ട് വരുന്നൊരു പാർട്ടല്ല, കുറച്ച് ടൈം എടുക്കും. സോ ബി പേഷ്യൻറ്റ് ആൻഡ് ഡു ദീസ് കൺസിസ്റ്റൻ്റ്ലി. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. ഹാവ് എ നൈസ് ഡേ.